നമ്മളെ അടിക്കാനും നമ്മളെ ചീത്ത വിളിക്കാനും ശ്രമിച്ച ഇതേ പോലീസ് തന്നെയാണ് രണ്ട് ദിവസത്തിന് മുമ്പ് ഇവിടെ വന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതെന്താ നിസ്സാരമായ ഒരു അഴിമതിയാണോ? 81 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ നടത്തിയ ഫോട്ടോ എടുത്തിട്ട് പോകട്ടെ. നമ്മൾ ഫോട്ടോ എടുത്തല്ല ഇവിടെ ജനപ്രതിനിധികളായത്. പകരുന്ന വാർഡിൽ മാക്സിമം നമ്മൾ പിന്നെ ജയിച്ച് ഭൂരിപക്ഷം നേടി വന്നെത്തിയ ജനപ്രതിനിധികളാണ്. നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നവരല്ല ഇവിടെ. അതൊന്നും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയ വളരെ നല്ലതാണ്. വർക്കല നഗരസഭയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. CDS ചെയർപേഴ്സന്റെയും വർക്കല നഗരസഭയുടെയും പേരിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ നടത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് വർക്കല കുടുംബശ്രീയുടെ പേരിൽ വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് 81 ലക്ഷം രൂപയുടെ തട്ടിപ്പിന് ശ്രമിച്ച 2 യുവതികളെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അതിൽ ഈ അറസ്റ്റ് ചെയ്ത സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേര് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് ഇവിടെ പ്രതിഷേധ സമരം നടന്നത്. ഇവിടെ പോലീസ് വലിയ രീതിയിലുള്ള ബാരിക്കേഡുകൾ തീർത്തിരുന്നു. കൗൺസിലർ വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. പോലീസ് സമരം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സമരം ചെയ്യണം. നമ്മൾ ഇഷ്ടമാണ്. നമ്മുടെ എന്ത് ക്ഷേമങ്ങളും നമ്മൾ ചെയ്യണം. വലിയൊരു തട്ടിപ്പാണ് വർക്കലയിൽ അരങ്ങേറിയത്. 29 സംഘങ്ങളുടെ പേരിൽ വ്യാജ രേഖകൾ ചമച്ച് 81 ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച 2 സ്ത്രീകളെയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. കവാടത്തിലോട്ട് കടക്കാൻ ശ്രമിച്ച നമ്മളെ 100% പോലീസ് തടയുകയാണ് ഉണ്ടായത്. തടഞ്ഞത് പോരാഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് വാക്കുകളെന്ന് പറഞ്ഞാൽ തീർച്ചയായും പരാജയപരമാണ്.
ഫോട്ടോ എടുക്കാനാണോ എന്തിനാണോന്നൊന്നും അദ്ദേഹം അല്ല തിരക്കേണ്ടത്. അദ്ദേഹം തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്നും ഏത് രീതിക്ക് അവസാനിപ്പിക്കണമെന്നും നമുക്ക് നല്ല വൃത്തിയാണെങ്കിൽ അറിയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്ക് കേട്ടുകൊണ്ടല്ലേ ഇവിടെ പാർട്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു താക്കീത് ഒരു സൂചനയായിട്ട് ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ വെച്ച് പിൻവലിച്ച് ഇതുപോലെ അങ്ങ് പോകണം. കാരണം ഇനി നാളൊരു സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ യോഗങ്ങളിലും സമരങ്ങളിലൊക്കെ ഇതുപോലെ ആവർത്തിക്കേണ്ടി വന്നാൽ നമുക്കും കൈകെട്ടി നിൽക്കാൻ നോക്കി നിൽക്കേണ്ട അവസ്ഥ വരൂല. അതൊരു മുൻകൂറായിട്ട് ഒരു സൂചനയായിട്ട് ഞാൻ പറയുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നിങ്ങൾ. നിങ്ങൾ നഗരസഭ കൗൺസിലിൽ നഗരസഭയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു പ്രതിഷേധമായി പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു പോലീസ് സന്നാഹങ്ങളും ആയി നിങ്ങളെ നേരിടാൻ ഒരുങ്ങിയത്. അപ്പോൾ ഈ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്? 100% ഇവിടെയെന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് 100% വ്യാപ്തിയിലെത്തിയിരിക്കുന്നു. കാരണം ഇവിടുത്തെ CPM ഇവിടുത്തെ ചെയർമാനും അടക്കമുള്ള CDSൻ്റെ ചെയർപേഴ്സൺ ആയ ഭവാനി അമ്മ അടക്കമുള്ള വ്യക്തികൾ ഉറപ്പായിട്ടും ഇതിനകത്ത് പങ്കുണ്ടെന്ന് 100% ഇന്നത്തെ പോലീസ് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ കൗൺസിലർ മാത്രമല്ല, ഇവിടുത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് എനിക്ക്. ഇദ്ദേഹം ഒന്നും പറഞ്ഞു തരണ്ട ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ. അത് ഇവിടുത്തെ കൗൺസിലർമാരെ നല്ല കട്ടനുള്ള 11 കൗൺസിലർമാർ എന്തായിരുന്നാലും ഭാരതീയ ജനതാ പാർട്ടി തന്നിട്ടുണ്ട്. പാർട്ടിയുടെ കൗൺസിലർമാരുടെ വരുംകാല സമരങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ നഗരസഭാ ചെയർമാനും അടക്കം ഇവിടുത്തെ CPM ഉൾപ്പെടെ ഭരണകക്ഷി പ്രസ്ഥാനങ്ങൾ കാണാതെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇത് ഇവിടെ തൊട്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതിനൊരു അന്ത്യം കാണുന്നത് വരെ BJPയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ വർക്കല മണ്ഡലം പ്രസിഡന്റ് BJPയുടെ മണ്ഡലം പ്രസിഡന്റ് വിജിയാണ് നമ്മോട് പ്രതികരിച്ചത്. ഇവർ കൂടുതൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു തട്ടിപ്പ് നിസ്സാരമല്ല എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ വിവരങ്ങൾ പുറത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ഷെഹിൻ നൌഷാദിനോടൊപ്പം RS നിഷാദ്, ട്രാവൻകൂർ മീഡിയ.